ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യൻ ക്യാമ്പിൽ വിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ജൂലൈ 1-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ രോഹിത് ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ ഇല്ലാത്തത് 5-ാം ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഏറ്റവും പുതിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിലാണ് രോഹിത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. താരം ഇപ്പോൾ ഐസൊലേഷനിലുമാണ്. ലെസ്റ്റർ ഷെയറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ചതുർദിന സന്നാഹ മത്സരത്തിന്റെ 2-ാം ഇന്നിംഗ്സിൽ അദ്ദേഹം ബാറ്റ് ചെയ്യില്ല. ഇംഗ്ലണ്ടിനെതിരെ കളി തുടങ്ങാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബർമിങ്ഹാം ടെസ്റ്റിൽ അദ്ദേഹം കളിക്കുമോ എന്നത് ഇപ്പോൾ സംശയത്തിലാണ്. എന്നാൽ രോഹിത് ഇല്ലാതാകുമ്പോൾ ഇന്ത്യയെ ആര് നയിക്കുമെന്ന ചോദ്യചിഹ്നവും നിലനിൽക്കുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ KL രാഹുൽ നേരത്തെ തന്നെ പരിക്ക് കാരണം പരമ്പരയിൽ നിന്നും പുറത്തായിരുന്നു. ഇപ്പോഴിതാ ക്യാപ്റ്റൻ രോഹിത്തുമില്ല. മുൻ വൈസ് ക്യാപ്റ്റനായിരുന്ന അജിങ്ക്യ രഹാനെ ടീമിലില്ലാത്ത സാഹചര്യത്തിൽ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയോ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തോ ആയിരിക്കും ടീമിനെ നയിക്കുക. ഈയിടെ സമാപിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചത് പന്തായിരുന്നു. സീനിയർ താരങ്ങൾ വിട്ടുനിന്ന പരമ്പരയിൽ രാഹുലിനെയായിരുന്നു നായകനായി പ്രഖ്യാപിച്ചത്. എന്നാൽ താരം പുറത്തായതോടെ പന്തിന് നറുക്കുവിടുകയായിരുന്നു. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്തിനെ നായകസ്ഥാനം ഏൽപ്പിക്കാറായിട്ടില്ല എന്നാണ് വിലയിരുത്തലുകൾ. ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനെ നേരിടുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള നായകനെ ഇന്ത്യയ്ക്ക് ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഇന്ത്യയുടെ ക്യാപ്റ്റനാവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിലവിൽ പരമ്പരയിൽ 2-1 എന്ന നിലയിൽ മുമ്പിലാണെങ്കിൽ അവസാന മത്സരത്തിൽ വിജയിച്ചാൽ 2007 ശേഷം ആദ്യമായി ഇംഗ്ലണ്ടിൽ ഇന്ത്യയ്ക്ക് പരമ്പര നേടാൻ. കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്കൂർ മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ് ചെയ്യൂ.